അഭിലാഷ, ഈ നടിയാക്രമിക്കപ്പെട്ട കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടുകൂടി ഒരു പുതിയ മാനം വന്നിരിക്കുകയാണ്. ഈ നടിയാക്രമിക്കപ്പെട്ട് അത് പകർത്തിയ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ സേഫ് കസ്റ്റഡിയിലിരിക്കുന്ന ദൃശ്യങ്ങൾ, ഇതിൽ പ്രതിയായ കുറ്റാരോപിതനായ ദിലീപിൻ്റെ കൈവശമുണ്ട് എന്നുള്ള ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ എത്ര ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം എടുക്കുന്നത്? അന്വേഷണ സംഘത്തിന് സമയം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് കോടതി. 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള അപേക്ഷ കോടതിയിൽ നൽകിയോ? എന്താണ് ഈ കേസിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുക? സുരേഷ്, വളരെ നിർണായകമായ സംഭവങ്ങളായിരുന്നു നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഈ ബാലചന്ദ്രൻ്റെ സംവിധായകൻ ബാലചന്ദ്രൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ തന്നെ പക്കലുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടി തന്നെ മുഖ്യമന്ത്രിയെ സമീപിച്ച ഒരു സാഹചര്യം. മാത്രവുമല്ല, അന്വേഷണ സംഘം ഈ വിചാരണ കോടതിയിൽ വീണ്ടും എത്തുകയും തങ്ങൾക്ക് കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. കോടതിയിലാക്കട്ടെ, പ്രോസിക്യൂഷനുമായിട്ടുള്ള ഒരു ഭിന്നത ഒരു ഭാഗത്തുണ്ട്. പ്രോസിക്യൂഷൻ ഇപ്പോൾ തന്നെ രാജിവെച്ചു, പുതിയ പ്രോസിക്യൂട്ടറെ സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇന്നലെ വിചാരണ കോടതിയിൽ അന്വേഷണ സംഘം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു. തങ്ങൾക്ക് കൂടുതൽ അന്വേഷണം നടത്താനുള്ള അനുമതി വേണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം 20 ജനുവരിക്കകം പൂർത്തിയാക്കണമെന്നാണ് അന്വേഷണ സംഘത്തോട് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാലേന്ദ്രൻ്റെ മൊഴിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ദിലീപിനെ അടക്കം അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ദിലീപാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണ വിധേയൻ. ബാലചന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വെരിഫൈ ചെയ്യേണ്ടത് ദിലീപിൽ നിന്നാണ്. പക്ഷേ ദിലീപ് നേരത്തെ മുതൽ തന്നെ ഈ അന്വേഷണ സംഘത്തോട് സഹകരിക്കില്ല എന്നൊരു പരസ്യ നിലപാട് കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ക്രിസ്മസിന് 2 ദിവസത്തിന് ശേഷം 28-ാം തീയതിയോടുകൂടി തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം സമാനമായ ഒരു കത്തും കൊടുത്തിരുന്നു. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ബാലേന്ദ്രൻ്റെ വെളിപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടാൽ നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലീസിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കരുത്, മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. കാരണം ഈ ബാലേന്ദ്രൻ്റെ വെളിപ്പെടുത്തിൻ്റെ പുറകിൽ ബൈജു പൗരസാണ് എന്നായിരുന്നു ദിലീപിൻ്റെ ആക്ഷേപം. ആ സാഹചര്യത്തിൽ ഈ അന്വേഷണ സംഘം ദിലീപിനെ മൊഴിയെടുക്കുക, ദിലീപിനെ ചോദ്യം ചെയ്യുവാനായി വിളിച്ചാൽ പോലും ദിലീപ് ഇതുമായി സഹകരിക്കാൻ സാധ്യതയില്ല. അത് വീണ്ടും മറ്റ് നിയമ പ്രശ്നങ്ങളിലേക്ക് പോകും. ദിലീപ് ആ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സാധ്യത. ഇത്തരത്തിൽ വീണ്ടും സങ്കീർണമായി ഈ കേസ് കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ബാലചന്ദ്രൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 20-ാം തീയതിക്കകം അന്വേഷണ സംഘത്തിന് കൈമാറേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ ദിലീപിൻ്റെ മൊഴിയെടുക്കുക എന്നത് മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല. ദിലീപിൻ്റെ സഹകരണം ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ദിലീപ് നിയമപരമായി തന്നെ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള സാധ്യത, അത്തരം ഒരു സംഭവവികാസങ്ങൾ ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിയമ കേന്ദ്രങ്ങളിൽ നിന്നടക്കം രണ്ട് വിഭാഗത്തിന് നിയമ ഉപദേശകരടക്കം തന്നെ നൽകുന്ന സൂചനയും അതാണ്. ഏതായാലും വളരെ സങ്കീർണമായ രീതിയിലേക്ക് നടിയെ ആക്രമിച്ച കേസ് വീണ്ടും മാറുന്നു, കൂടുതൽ നിയമ തർക്കങ്ങളിലേക്ക് ഈ കേസ് മാറുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. സുരേഷ്.